വിശാലമായ കാർ പാർക്കിംഗും കുടുംബങ്ങൾക്കായി ഒരുക്കിയ ഫാമിലി ഹട്ട് സൗകര്യവും ഒപ്പം വിദഗ്ധ പാചകക്കാരുടെ സേവനത്തിലും ബ്രോസ് ഷവർമ ചൈനീസ് വിഭവങ്ങൾ ഷർഫിയ ഹട്ട്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ടിമാക്സ് ലൈറ്റ്സ് പാണ്ടിക്കാട് റോഡ് പള്ളിക്കുന്ന് വണ്ടൂർ ആൻഡ് ഊട്ടി റോഡ് മേലാക്കം മഞ്ചേരി. മല ചവിട്ടാനെത്തുന്ന ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളം ഒരുക്കി വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രം. കർണാടക തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് ഗൂഡല്ലൂർ കഴിഞ്ഞാൽ പിന്നീട് ഇടത്താവളത്തിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. സൗകര്യമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ തന്നെ അത് പ്രധാന റോഡിൽ നിന്ന് അകലെയുമാണ്. ഇതാണ് ഭക്തർക്ക് തൃശൂർ ഗൂഡല്ലൂർ പാതയോരത്തുള്ള വണ്ടൂർ ശിവക്ഷേത്രത്തെ പ്രിയങ്കരമാക്കുന്നത്. തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സർക്കാരാണ് ക്ഷേത്രത്തിൽ 10 ലക്ഷം രൂപ ചെലവിൽ വിശ്രമ മന്ദിരം നിർമ്മിച്ചത്. ഭക്തർക്ക് താമസിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ക്ഷേത്രത്തെ ആശ്രയിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു. ഇപ്പോൾ ദിനേന 100 കണക്കിന് ഭക്തരാണ് വിശ്രമത്തിനായി ഇവിടെ എത്തുന്നത്. കിടക്കാൻ പായയടക്കമുള്ള സൗകര്യങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചത് ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്രം ഭാരവാഹികളും ഭക്തരുമെല്ലാം. തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ചെറിയ വാഹനങ്ങളിൽ വരുന്ന ആളുകൾ സ്വാമിമാര് ഈ അമ്പലപ്പടിയിൽ നിർത്തുകയും ക്ഷേത്ര കുളത്തിൽ കുളിച്ച് വിശ്രമിച്ച് ദർശനം നടത്തി വളരെ സന്തോഷത്തോടുകൂടി യാത്ര പോവുകയും ചെയ്യുന്ന കാഴ്ച ദിനംപ്രതി ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നമ്മൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സൗകര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളൊക്കെ വരുമ്പോൾ എല്ലാ അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനുള്ള പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ടോയ്ലറ്റ് സൗകര്യം, 2 ടോയ്ലറ്റ് ഇപ്പോൾ ഉള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കിടക്കാനാവശ്യമായ സൗകര്യങ്ങൾ, പായയൊക്കെ കുറച്ചൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിലും കൂടി കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു സമയമാണുള്ളത്.